ഫസ്റ്റത്തെ സ്റ്റെപ്പല്ല പ്രയാസം, പിന്നെ കയറി കഴിഞ്ഞാൽ ഒന്നും കൂടി എളുപ്പം. പിന്നെ ഒന്നും കൂടി ഒന്ന് കണ്ടില്ല, പെട്ടെന്ന് വിട്ടു. ഇത് പറയുമ്പോഴത്തേനും വിട്ടുപോയി. പിന്നെ പറഞ്ഞാൽ ഇന്നത്തെ ഫീഡ്ബാക്ക് സാറിപ്പോൾ പറഞ്ഞില്ലോട്, മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നു. ഞാനിപ്പോൾ വിചാരിച്ചത് എല്ലാ വ്യാഴാഴ്ച വന്നാലും ഇത് അത്രയും സംസാരിക്കാൻ നമുക്ക് പോരായ്മകളുണ്ട്. നമുക്ക് എൻ്റെ കഴിവ് ഇപ്പോൾ എനിക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംസാരിച്ച ആളുകളൊക്കെ, പ്രത്യേകിച്ച് മുസാജി, നൗഫൽ, അൻവർ സാഹിബ് ഒക്കെ നല്ല ആ വിഷയത്തിൽ നല്ല സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നൗഫൽ സാഹിബിനെ ഞാൻ എടുത്തു പറയുന്നത്, വായനയിൽ നല്ല നമ്മളൊക്കെ നല്ല ഒരു ഇതിലാണ് സംസാരിച്ചത്. ഒരു ഓരോ വേർഡും നല്ല കാമ്പുള്ളയും നമുക്ക് അത്രയും നല്ല ഇതിൽ എനിക്ക് ഇഷ്ടമായി. പ്രത്യേകിച്ച് പിന്നെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടെ വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് ഇൻഷാല്ലാ ഈ അറ്റ്മോസ്ഫിയർ കുഴപ്പമൊന്നുമില്ല, അലഹമില്ല, കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ വാക്കുകൾ എഴുതി വെച്ചത് വലിയൊരു മോട്ടിവേഷനാണ് എനിക്ക്. കണ്ടപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ ആദ്യം തന്നെ അതാ വായിച്ചത്, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചത്. പ്രത്യേകിച്ച് ഒരു പ്രസംഗിക്കാൻ്റെ ഒരു കഴിവ് പറഞ്ഞത് ഏറ്റവും വലിയ അറിവല്ല വേണ്ടത്, ഒരു പ്രസംഗിന് ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ ഇല്ലാത്തതും അതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇവിടെ വന്ന് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ പഠിച്ചോളം ശ്രദ്ധിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ നേരത്തെയും പറഞ്ഞു, 2 വർഷമായി ഞാൻ ഫൈസൽ സാറെ പരിചയപ്പെട്ട്. 2 വർഷത്തിൽ കൂടുതൽ എപ്പോഴും വിചാരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഫൈസൽ സാറെ വിളിക്കാറുണ്ട്. എല്ലാ എനിക്ക് ഇന്ന് നാളെ സ്വാഗതം പറയാണ്ട് ഞാൻ എന്താ പറയേണ്ടത്, എങ്ങനെ ഒരു വിഷയം ആസ്പദമാക്കിയിട്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ഈ മാവറോഡ് യൂണിറ്റാണ് കേരള വ്യാപാരി വ്യവസായ ജാഫർഗോഡ്. അപ്പോൾ എന്ത് പ്രോഗ്രാം ഉണ്ട് എന്നെ അവർ പിടിച്ചിടും. സ്കൃപ്പായി ഞാൻ പിന്നെ അവിടെ 1.5 വർഷമായല്ലോ അവിടെ കച്ചവടം ചെയ്യുന്നത് ആ മേഖലയിൽ. അപ്പോൾ യുവാക്കളാണ് കൂടുതലുള്ളത്. എന്നാലും അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചിട്ട് ഒന്നും കൂടി എല്ലാവരോടും നന്ദി പറയാണ്. ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫൈസൽ സാറോട്, എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പ്രസംഗ ക്ലാസ് എവിടെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് കുറേ ആളുകൾ ഇപ്പോൾ എന്താണ് ഓൺലൈനിൽ പ്രസംഗം പിടിക്കുക. അത് ഞാൻ തന്നെ ഇതിൻ്റെ മുന്നേ, ഞാൻ പരിസരം വിളിക്കുന്ന മുന്നേ എനിക്ക് ഒരാൾ അയച്ചിരുന്നില്ല. പക്ഷേ ഞാനത് കുറേ ചിന്തിച്ചിരുന്നു. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഓൺലൈനിൽ, ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഞാൻ പറയാം. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും നമുക്കിങ്ങനെ ഓരോ വേദി എനിക്ക് കൂടുതലായിട്ട് കിട്ടാറുണ്ട് ഇങ്ങനെ ഇതേ സംസാരിക്കും. പക്ഷേ ഞാൻ കഴിയുന്നതും മാറി നിൽക്കലാണ്. നമ്മൾ പോരായ്മകൾ കൊണ്ട് നമ്മൾ അങ്ങനെ മാറി നിൽക്കലാണ്. ഇൻഷാല്ലാ ഇനി മുന്നോട്ട് വരണം തന്നെയാണ്. നിങ്ങളെ മേലൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് അടിപൊളിയായിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യാം. നമ്മളിത് പ്രത്യേകിച്ച് ഫൈസൽ സാറിന് ഇത് ഈ ബ്രൈറ്റ് അക്കാദമി ഇൻഷാല്ലാ നല്ലൊരു മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. അപ്പം എൻ്റെ ഒരു ജീവിതത്തിലൊക്കെ ആണെങ്കിൽ, പിന്നെ എൻ്റെ ഭാര്യക്ക് ജോലി കിട്ടിയപ്പോഴൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് പറ്റുക, അപ്പോൾ അത് ഒരു തരത്തിൽ അവളോട് പറഞ്ഞതായിരുന്നു, നമ്മളതൊന്നും സാധിക്കില്ല, ലീവ് എടുക്കുക നല്ലത്. അപ്പോൾ അവൾ പറഞ്ഞു ഇത്രയും പഠിച്ച് കിട്ടിയൊരു ജോലിയാണ്, നമുക്കത് നോക്കാം. അപ്പോൾ ആ ഒരു കാരണം അവൻ ഭാര്യയ്ക്ക് രാവിലെ എണീറ്റ് പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളെ നോക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ അതിന് ഒരുങ്ങിയിട്ട് അത് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും എന്ത് ചെയ്യും, അതിലേക്ക് അങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ വിചാരിച്ചായിരുന്നു മക്കളെ കൊണ്ട് പറ്റുമെന്നുള്ളതൊക്കെ. പക്ഷേ മക്കളും എന്ത് ചെയ്തു അതിലേക്ക് വന്ന്, മോനൊക്കെയാണെങ്കിൽ മോനൊക്കെ വളരെ കാര്യപ്രാപ്തി കിട്ടണം, ചെറിയ മോളൊക്കെ ഒരുക്കി കൊടുക്കുക, അതിലൊന്നും ഇതില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇതായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇതാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടത്. അങ്ങനെ പല കുറേ സംഭവങ്ങളും ഒക്കെ തുടക്കത്തിൽ പ്രയാസമാണെങ്കിലും പിന്നെ അതിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ആയി തോന്നലില്ല. പിന്നെ ഈ ഹാളിൽ എനിക്ക് തോന്നുന്നത്, ഈ നമ്മൾ ഫസ്റ്റ് ഞാൻ വന്നത് നമ്മൾ താഴെയായിരുന്നു. താഴെ അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൻ്റെ ഒരു ഇതായിരുന്നില്ല, ഒരു ഭാഗത്ത് നിന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു മാറ്റമാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. കാരണം ഒരു ഇതില്ല, അവിടെ നിന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ അതേ ലെവലില്ല. ഇവിടെ കയറ്റം സംസാരിക്കുമ്പോഴാണ് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത് എല്ലാവരും നന്നായി പ്രസംഗിച്ചു. എന്നെ സംബന്ധിച്ചാൽ ഞാൻ നന്നായി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായനയെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ അന്ന് സാറ് പറഞ്ഞു കുറേ ഇങ്ങനെ ജീവൻ ചാത്ത പ്രസംഗമാണ്. അപ്പോൾ അതിൽ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ സാറ് കയ്യനക്കാൻ പറയുമ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ തന്നെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കാട്ടാന്ന് സാറ് പറഞ്ഞു. അതിൻ്റെ ഒരു ഇതിലാണത് നന്നായത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് റിട്ട് സാറിന് തന്നെയാണ്, ഫൈസ് സാറിന് തന്നെയാണ്.
പിന്നെ അന്ന് സംസാരിച്ച മൂസായി സാറും പ്രസംഗിച്ചു. സാറ് നിയമസഭയിലെ ഒരു ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അത് ശരിയാണ്, ഞാനത് കേട്ടു. അവിടെയൊക്കെ പലതരം പ്രസംഗങ്ങളാണ്. അപ്പം നമ്മളെ ജയീ സാഹിബിൻ്റെ പ്രസംഗം ഉണ്ട്, ഭയങ്കര കയ്യൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് കേട്ടുപോകും. എന്നാൽ നേരെ മറിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രസംഗമുണ്ട്, വളരെ ഇതാണ്. എന്നാലും അതും നമ്മൾ കേട്ടുപോകും പലതരം. അവിടെ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രസംഗം അവിടെ ഉണ്ട്. അപ്പോൾ ഒക്കെ പലതരം പല പ്രസംഗങ്ങളാണ്. പിന്നെ അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അമർ സാറ് അതേപോലെ തന്നെ പറഞ്ഞു വായനയെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോരുത്തരും ഒരു സെയിം ഇത് വായിക്കുകയാണെങ്കിൽ തന്നെ വ്യത്യസ്ത ആശയങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സിദ്ദീഖ് സാറാണെങ്കിലും ചെറിയൊരു നമ്മൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എല്ലാവരോടും അഭിപ്രായം ചോദിക്കണം എന്നുള്ള രീതിയിൽ സാറും സംസാരിച്ചു. പിന്നെ സിദ്ദീഖ് സാറാണെങ്കിലും കൂടിയാലോചന ഇസ്ലാമിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ഒക്കെ നന്നായി സംസാരിച്ചു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ന സമയത്തോളം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പേരുള്ള കാര്യമാണ് നിമിഷ പ്രസംഗമാണ്. കാരണം ആ സമയത്ത് വന്നിട്ട് വിഷയം തരുമ്പോൾ എൻ്റെ നമ്മൾ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റാറില്ല. പക്ഷെ അതിന് പകരം ഇന്ന് സാറ് ചെയ്തത് വളരെ ആനുകാലിക പ്രസക്തിയുള്ള ആ ടീനേജ് പ്രായത്തിലുള്ള പ്രണയത്തെ കുറിച്ചായിരുന്നു. അപ്പോൾ വളരെ നന്നായിട്ട് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ കൊണ്ട് ആ വിഷയത്തിൽ പിന്നെ അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വളരെ നന്നായിട്ടുള്ള എനിക്ക് തോന്നുന്നു കുറേ സമയം നീണ്ടു നിന്നിട്ടുണ്ട് ആ ചർച്ചകൾ. അങ്ങനെ ഞാൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു. വളരെ നന്നായിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ പത്തരക്ക് കയറിയിട്ട് ഇത്ര സമയം പോകുന്ന നമ്മൾ അറിഞ്ഞില്ല. വളരെ ഇതായിട്ട് 2 മണിയായിട്ടുണ്ട്. എന്തായാലും നമ്മളെ എല്ലാവരും ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളുണ്ട്, ഇവിടെ വരാനുണ്ട്. അതെല്ലാം വർഷം തരട്ടെ എന്ന് പ്രവർത്തിച്ചു. എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി. നമ്മളൊരു ബാഹ്യമായ ഒരു ആളെ ഒരു വ്യക്തിയെ ബാഹ്യമായ അവൻ്റെ പ്രകടനങ്ങളോ സൗന്ദര്യങ്ങളോ കണ്ടിട്ട് നമ്മൾ വിലയിരുത്താൻ പാടില്ല. അതൊരു എന്തൊരു കൂട്ടിലായത് ബുക്ക് നോട്ട് ജഡ്ജ് ബൈ കവർ എന്നൊരു ബുക്കിനെ പറ്റി അതിൻ്റെ കുറഞ്ഞിട്ട കണ്ട് വിലയിരുത്തരുത് എന്നുള്ള അതേ ഒരു ആശയം അത് തോന്നി. പിന്നെ ഒന്നാമത്തെ കണ്ട് വേറൊന്ന് ആരും ശ്രദ്ധിച്ചിട്ടും ചിന്തിക്കാതെ വിട്ടൊന്നായിരിക്കും വാതിൽ അടച്ചിടുക എന്നുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് ആർക്കൊക്കെ വാതിൽ തുറന്നു കൊടുക്കണം, ആരൊക്കെ തുറന്നു കൊടുക്കണ്ട എന്നുള്ള ഒരു ഇതും കൂടി അതായത് ആനുകാലികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇന്ന് ഇവിടെ സംസാരിച്ച വിഷയങ്ങളെല്ലാം വളരെ നന്നായിരുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പ്രണയവും അതേപോലെ അതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ ഇപ്പോഴത്തെ ടീനേജ് പിള്ളേർക്ക് പ്രായമായ കൗമാരപ്രായക്കാർക്ക് വരുന്ന ഇത്തരം അവസ്ഥകളും നമ്മളതിലെ പാരൻസ് എങ്ങനെ അവരോട് അതിന് മീറ്റ് ചെയ്യണം എന്നുള്ള പറ്റിയൊക്കെ നമ്മൾ വളരെ നന്നായി ചർച്ച ചെയ്തു. പിന്നെ ഇവരോട് കൊടുത്ത പല വിഷയങ്ങളിൽ സംസാരിച്ചത് കൂടിയാലോചന, നമ്മുടെ സിദ്ദീഖ് സാറ് കൂടിയാലോചന പ്രാധാന്യത്തെ പറ്റി സംസാരിച്ചു. അതേമാതിരി അതിലൊന്നിപ്പോൾ ഫൈസൽ സാറ് തന്നൊരു സംഭവം, അതായത് നമ്മളിപ്പോൾ ഒരു നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ ഒരു 14-13 വയസ്സുള്ളവർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു അത് വളരെ നല്ല ഒരു പോയിന്റായിരുന്നു. അത് ഞാനീ എൻ്റെ വീട്ടിൽ ഞാനും ചെറിയ തോതിൽ അത് ചെയ്തു വരുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എല്ലാവരും വൈകുന്നേരം എന്തെങ്കിലും ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന കാര്യമുണ്ട്, നമുക്ക് ഇന്ന് ചെയ്യണം. അപ്പോൾ അവർ അവരുടേതായ അഭിപ്രായങ്ങൾ പറയും. അതേമാതിരി മറ്റു നമ്മൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അവരെ കൊടുത്തിട്ട് നീ കൊണ്ട് കൊടുക്ക് അല്ലെങ്കിൽ നീ ഇത് ചെയ്യ്. അപ്പോൾ നമ്മളോട് അവരുടെ നമ്മുടെ ആ ജീവിതത്തിലേക്ക് അവരും കൂടി ഒരു ഭാഗഭാഗം കൊണ്ടുവരാം. അങ്ങനെ ആ ചർച്ചയിൽ അവരെ ഉൾപ്പെടുത്തുക. ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ മാത്രം എടുക്കാണ്ട് അവരെയും കൂടി അറിയിച്ചു വരുമ്പോൾ അവർ വളർന്ന് വലുതായി നാളെ ഒരു സമ്പാദിക്കുന്ന ഘട്ടത്തിൽ വന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ കുടുംബത്തിലേക്ക് ചെയ്യാനുള്ള ഒരു സന്മനസ്സ് അവർക്ക് രൂപപ്പെട്ടു വരും എന്നുള്ളത് വളരെ നല്ലൊരു പോയിൻ്റായിട്ട് തോന്നി. പിന്നെ വായനയുടെ പ്രാധാന്യത്തെ പറ്റി നൗഫൽ സാറ് പറഞ്ഞു. അതുപോലെ കുഞ്ഞുണ്ണി മാഷയുടെ ഒരു കോട്ട് പറഞ്ഞു അല്ലേ, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. അത് വളരെ നല്ല ഒരു സംഭവമാണ്. നമ്മളുടെ വായന നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. കാരണം നമ്മൾ വായിച്ച് നേരത്തെ ഞാൻ പ്രസംഗത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ മെമ്മറിങ് പവർ, മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു ഇത്. പിന്നെ നമ്മുടെ മുസഹാജി പ്രസംഗിച്ചു, അത് ഗംഭീരമായ പ്രസംഗമായിരുന്നു, പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അപ്രീഷിയേറ്റ്. പിന്നെ അതേമാതിരി നമ്മുടെ അഫ്സൽ സാറ് ഫസ്റ്റ് വിഷയം കൊടുത്തപ്പോൾ മുപ്പേർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ലാസ്റ്റത്തെ പറഞ്ഞത് അതും ഇതും തമ്മിൽ വളരെ അസാരമായ വ്യത്യാസമുണ്ട്. അപ്പോൾ മൂപ്പർ ചിലപ്പോൾ ഒരു 2-3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ ഇപ്പോൾ നമ്മളെക്കാട്ടും എല്ലാവരെക്കാട്ടിലും ഉഷാറായിട്ടുള്ള പ്രാസംഗികരായി മാറും എന്നാണ് എല്ലാ ഭാവുകങ്ങളും. അങ്ങനെ ഇത് ഇതിന് ഇങ്ങനെയൊരു അവസരം തന്ന നല്ല നമ്മുടെ ഫൈസൽ സാറിനും ഇത് ഇനിയും മുന്നോട്ട് പോട്ടെ, കൂടുതൽ പഠിതാക്കളിവിടേക്ക് വരട്ടെ എന്നുള്ളത്. ഇപ്പോൾ കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ് ആകെ 2-ാമത്തെ ക്ലാസ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ആ ഒരു സങ്കുചിതാവസ്ഥയും ആ പ്രശ്നങ്ങളൊക്കെ ഒരു കുറച്ച് ഒരു പരിധിയല്ല പരിധിയിൽ കൂടുതൽ ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സംസാരിക്കാൻ കഴിയുന്നുണ്ട്.
ഇപ്പൊ അടുത്ത ചിലപ്പോൾ രണ്ടോ മൂന്നോ ക്ലാസ് പങ്കെടുക്കുമ്പോൾ ഞാനും ചിലപ്പോൾ ഇവരെ പോലൊക്കെ മുസാജിനൊക്കെ പറ്റി ആവും എന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കോട്ടിനെ പറ്റി പറയണ്ടേ, പരിശീലനം നമ്മളെ എന്താണ് അറ്റത്ത് നോക്കില്ല. ആ അതെ അതെ അതെ, ഏത് ഏത് വിഷയമാണെങ്കിലും പരിശീലനം നന്നായിരിക്കണം. അതാണ് ഈ പ്രസംഗത്തിനെ പറ്റി പറയുമ്പോഴും അത് തന്നെയാണ് വേണ്ടത്. നന്നായി പരിശീലിക്കുക, നന്നായി അതിനെ പറ്റി പഠിക്കുക. അതിലേക്ക് വെളിച്ചം വീശുന്ന ഏതെല്ലാം കിട്ടും അതെല്ലാം നമ്മൾ പരിശീലിച്ചെടുത്താൽ അത് വിജയിക്കും. അത് തന്നെയാണ് അതിൻ്റെ ചുരുക്കം. മറ്റ് ഇന്നത്തെ വിഷയത്തിൽ മറ്റ് എല്ലാവരും നന്നായി സംസാരിച്ചു, എല്ലാ വിഷയവും എല്ലാവരും വളരെ ഉഷാറായിട്ടുണ്ട്. പുതിയതാണെന്ന് പറഞ്ഞു എങ്കിലും നന്നായി സംസാരിച്ചിട്ടുണ്ട്. സിദ്ദീഖ് സാദ് സംസാരിച്ചു, അൻവർ നായർത്തമാരിയല്ല അതിനേക്കാൾ. അതേമാതിരി പിന്നെ നമ്മളെ നൗഫൽ ഒരുപാട് കാലമായിട്ട് ഇവിടെ വന്നിട്ടില്ലായിരുന്നു, പക്ഷെ അത് ആ കമ്മിയൊന്നും കണ്ടില്ല. വളരെ ഉഷാറായിട്ട് വിഷയങ്ങളൊക്കെ നല്ല എല്ലാം ചേർത്ത്, എല്ലാ വിഷയവും അതിൽ ചേർത്ത് ഉൾപ്പെടുത്തി നന്നായി സംസാരിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഇന്നലെ ഒരാൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അയാളോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇന്ന് വരുന്നില്ല, എനിക്ക് ആ വിഷയം ശരിയായിട്ടില്ല. അപ്പോൾ ഈ വിഷയം ശരിയാകാന്നാണ് ചിലർക്ക് ഇവിടെ വന്ന് സംസാരിക്കാനുള്ള പ്രയാസം ആ വിഷയത്തിൻ്റെ ദാരിദ്ര്യമാണ്. അല്ലാതെ ഒരു ഭയമല്ല, ഭയം വിഷയത്തിൻ്റെ ദാരിദ്ര്യമാണ്. ആ വിഷയം നമ്മൾ പഠിച്ചെടുക്കേണ്ട വേണം. അത് നമ്മൾ വായിച്ച് അതിനോട് ബന്ധപ്പെട്ട് അത് അതിലേക്ക് നമ്മൾ ഉദാഹരണങ്ങൾ ചേർക്കാം, നമ്മൾ അനുഭവം ചേർക്കുക. നമ്മൾ ഒരുപാട് അനുഭവങ്ങളാണ് പറയുന്നത്. ഈ അനുഭവങ്ങൾ നമുക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, അതുപോലെ നമ്മളെ പല പ്രവൃത്തിയിൽ കിട്ടും. ഞാൻ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. നമുക്ക് എന്താ വിഷയം തന്നത്, അതിലേക്ക് എന്തെല്ലാം ബന്ധപ്പെടും, അതെല്ലാം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് മനസ്സിലിങ്ങനെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ല ശ്രദ്ധ വേണം, അത്രയേ ഉള്ളൂ. അതൊന്ന് കൊണ്ടുവരിക, അങ്ങനെ സംസാരിച്ച് വരികയാണെങ്കിൽ ഇതൊന്നൊരു പ്രയാസമല്ല. ഞാൻ എല്ലാ സദസ്സിനും സംസാരിക്കുന്നുണ്ട്. റോഡിൻ്റെ സൈഡിൽ വരെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, റോഡിൻ്റെ ഉദ്ഘാടനം. അത് നിങ്ങളെ വാട്സപ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുവാണം എന്ന് പറഞ്ഞു. അതൊരു പ്രശ്നം ഉണ്ടായില്ല, ഒരു 10 മിനിറ്റ് ആ വെയിലത്ത് നിന്നിട്ട് ഒരു വിഷയവും ഉണ്ടായില്ല. അതാണ് അതിന് തയ്യാറെടുക്കണം, നമ്മളാണ് തയ്യാറെടുക്കണം. നമ്മൾ തയ്യാറെടുത്ത് അതിലേക്ക് നമുക്ക് ആഗ്രഹം കത്തിജനിക്കുന്ന ഒരു ആഗ്രഹം അതിലേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വന്ന് 4 മണിക്ക് ഇതിന് തയ്യാറെടുത്തു, ഞാനിവിടെ എത്തിയല്ലോ, ഇവിടെ വന്നു. ഇതാണ് ഇതിൻ്റെ ഇതിന് തയ്യാറെടുത്തിട്ട് വരിക. ഇടയ്ക്കൊരു ദിവസം നമ്മളെന്ത് ചെയ്യുക, ഒരു ലീവ് എടുത്തിട്ട് വരിക. ഇത് നമുക്ക് ആവശ്യമാണെന്ന് തോന്നുക, ഇതിനൊരു ആഗ്രഹം നമുക്ക് വേണം. എന്നാൽ ഇത് എല്ലാവർക്കും വിജയിപ്പിക്കാൻ പറ്റും. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തും. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷേ ഒരു ദിവസം നമുക്ക് പറ്റും, ഒരു ദിവസം നമുക്ക് പറ്റും നിരന്തരമായി ശ്രമിച്ചു കഴിഞ്ഞാൽ. മൂസാജി പറഞ്ഞ പോലെ പരിശ്രമത്തിൻ്റെ പൂന്തോപ്പിലാണ് വിജയത്തിൻ്റെ പൂമുട്ടുകൾ. ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രയാസം, അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 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 കയറിക്കോളും. ഓൾ തിങ്സ് ആർ ഡിഫിക്കൽട്ട് ബിഫോർ ദേ ആർ ഈസി. എളുപ്പമാകും വരെ എല്ലാം പ്രയാസമാണ്, എളുപ്പമായാൽ ഒക്കെ ഈസിയാണ്. ആ എളുപ്പമാകും വരെ പ്രാക്ടീസ് തുടരുക, നന്നായി പഠിക്കുക, മുന്നേറുക.